നമസ്കാരം കേട്ടാ. അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൂവ് വിത്ത് മീ എന്നുള്ള നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയർ കമന്റ് എല്ലാം വന്ന് കയറട്ടെ. അപ്പൊ ഇന്ന് നമ്മൾ പോണത് ഒരു നമ്മുടെ ബെൽഫാസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഒരു 1.5 മണിക്കൂറിന് മേലെ ഡ്രൈവ് ഉള്ള ഒരു സ്ഥലമുണ്ട്, കോളറ എന്ന് പറയും. അതായത് നോർത്തേൺ ഐലൻഡ് ഈ സൈഡിലേക്ക് എത്തി നമ്മൾ. അപ്പൊ അവിടേക്ക് പോണ വഴിയാണ്. നല്ല വെയിലാ, നല്ല കടലൊക്കെ അറ്റത്തിങ്ങനെ സൈഡ് ഇങ്ങനെ പിടിച്ച് കാണാം. അപ്പോ നല്ല വെയിലും നല്ല കാലാവസ്ഥയാണ്. അപ്പൊ നമുക്ക് പഠിക്കാം. അപ്പൊ നമ്മള് കോൾറൈനിൽ പോണ ഈ വഴിയില് ഡൗൺഹിൽ ടെമ്പിൾസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ മുസ്സെൻഡൻ ടെമ്പിൾ കാണാനാണ് നമ്മൾ പോണത്. ഇതൊരു ബിഷപ്പ് ഉണ്ടാക്കിയാണെന്നാണ്. നമുക്ക് അതാണ് ടിക്കറ്റ് കൗണ്ടർ. അവിടേക്ക് നമ്മൾ ടിക്കറ്റ് പ്രീ ബുക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അവിടേക്ക് നമുക്ക് പോയിട്ട് ടിക്കറ്റ് അന്വേഷിക്കാം. ഞാൻ ആളുടെ കയ്യിൽ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആളെ നോക്കിക്കൊണ്ടിരിക്കുക. We booked on 1 o'clock. Yeah. Did you want, yeah, you want to see what your name is? Where's your name? Here. Yeah. Find it? Oh. Where's your name? There, Reno. Oh, that's it. ഇതാണ് ഈ ബിഷപ്പ് ലയൺസ് ഗേറ്റ് എന്ന് പറഞ്ഞ അതിൻ്റെ പേര്. ലയൺ ഗേറ്റ് എന്നാണ് അതിൻ്റെ പേര്. നമ്മളിപ്പോൾ ഇതിൽ ടിക്കറ്റ് എടുത്ത് വന്ന ആ ചെറിയ വാതിൽ കൂടിയാണ് നമ്മൾ ടിക്കറ്റ് എടുത്തതിൻ്റെ ഉള്ളിലേക്ക് കരുതിട്ടാ. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ നമ്മളെ മൈസൂർ വൃന്ദാവനത്തിലേക്ക് കയറി മാറ്റത്തൊരു പ്രതീതി. ഒരു പൂന്തോട്ടം വലിയ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതിലേക്ക് പോകാനുള്ള വഴികളാണിത്. ഇത് ബിഷപ്പ് ഏൾ എന്ന് പറഞ്ഞ ബിഷപ്പ് ആളുടെ മകൾക്ക് വേണ്ടിയിട്ട് പണിത ഒരു ഉദ്യാനമാണ്. ഇവിടെ ഡീറ്റെയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ബോർഡൊക്കെ ഉണ്ട്. ഡൗൺഹിൽ ഡിമൈൻ, പക്ഷെ എസ് സൈലൻ്റ് ആയ കാരണം ഡിമൈൻ എന്നാണ് വായിക്കാന്നാണ് പറയണത്. ഇതാണ് ആ ബിഷപ്പിൻ്റെ പടം. ഇതിൻ്റെ ഇതിലൊരു ടെമ്പിളൊക്കെ ഉണ്ട് ഇവിടെ. ഇതിൽ കണ്ടാൽ അറിയാം, ഡൗൺഹിൽ ഹൗസ്, മസ്സെൻഡൻ ടെമ്പിൾ. നമ്മൾ ആ ടെമ്പിളിൻ്റെ ആ വഴി കൂടെ ഒന്ന് പോവാം. ടെമ്പിളിലേക്ക് നമുക്ക് ഇതിലെ സ്ട്രെയിറ്റ് പോവാം. അപ്പോ അവിടെ വഴിയാണ് ഹൗസ് റൂയിൻസ് എന്ന് പറഞ്ഞിട്ട്. ഈ കണ്ട ഇങ്ങനെ ഒരു സാധനം കണ്ട, ഇത് 18th century പണിത സംഗതിയാണ്. ഇത് 1851 ഇത് കത്തി നശിച്ചതാണ്. എന്നിട്ട് വീണ്ടും അത് 1870 അവർ കുറച്ച് ഭാഗങ്ങളൊക്കെ അതിൻ്റെ പുതുക്കി പണിത ഏരിയനെ കാണാം. ഞാൻ ജാക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടാ. ഭയങ്കര തണുപ്പാ, കാറ്റാണ്, കാറ്റ് അതുകൊണ്ട് നല്ല തണുപ്പാ. നമുക്ക് ഈ റൂയിൻ ഹൗസിലൊന്ന് കയറാം. ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറിയിട്ട് അതിൻ്റെ കാഴ്ചകൾ പിടിക്കാം. ഒരുപാട് കുറച്ച് പേര് വന്നിട്ടുണ്ട് കാണാനൊക്കെ ആയിട്ട്. വേണ്ട, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോവാം. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് മെല്ലെ കയറാം കേട്ടോ. കുറേ പണിയുണ്ട് ഇതിൽ നടക്കണെങ്കിൽ. വേണ്ട, മുകളിലേക്ക് വേണ്ട, അതിൻ്റെ കൊത്തുപണിയും കാര്യങ്ങളൊക്കെ. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് മേലെ കയറാം. ഒരാൾ ഇവിടെ ഒന്ന് വായിച്ച് പഠിക്കുന്നു സംഗതികളൊക്കെ. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാട്ടാ. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചാണതാ. ഇത്ര വലിയ കാര്യമുള്ളൂ. ഇതൊക്കെ കത്തിപ്പോയെൻ്റെ പാടുകൾ ഇപ്പോഴും ഇങ്ങനെ ഇങ്ങനെ പൂപ്പലും കത്തി കരിവാളിപ്പും എല്ലായിട്ട് ഇങ്ങനെ കെടുക്കണ്ട് വന്നിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ വേണ്ട. അതിൻ്റെ ചുറ്റോട് ചുറ്റും ഇന്നൊക്കെ അതിൻ്റെ ഉള്ളിക്ക് നല്ല പോവാം. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നല്ല എരിയുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളില്.
എന്റെ പൊന്നോ, ഇത് മുഴുവൻ എന്റെ പൊന്ന്, എന്തൂര് സ്ഥലത്ത് ഇനിയും ഉള്ളിലേക്ക് ഇങ്ങനെ പോവാം. നമ്മളിങ്ങനെ ഇത് നേരെ ചെല്ലണത് നമ്മുടെ അടുത്ത നേരത്തെ പറഞ്ഞ പോലെ പാറമുക്കാവും വടക്കുന്നാഥനെ നിൽക്കണ പോലെയാ. ഈ ഒരു റൂമിനുള്ളിലേക്ക് നമുക്ക് പോയി നോക്കട്ടോ ഇതെന്താ സംഭവം അതിനുള്ളിൽ. ഓ എന്റെ പൊന്നു, കണ്ട ഇതൊരു ഫയർ പ്ലേസാ, കണ്ട തീ കായണ ഫയർ പ്ലേസ് ആയി കാണണ. ഇതൊക്കെ തുരുമ്പ് എടുത്ത് അതിൻ്റെ ഉള്ളില് കണ്ട തുരുമ്പ് പിടിച്ച് കിടക്കാണ് ഇതൊക്കെ. ഇതിന്റെ പഴക്കം നമുക്ക് ശരിക്കും കാണാമെന്നാണ്. പഴമ കാണാനും അതൊക്കെ എങ്ങനത്തെ പഴയ കാര്യങ്ങളൊക്കെ അറിയാനുള്ള ആൾക്കാർക്കൊക്കെ ഇത് നല്ല സ്ഥലട്ട വന്ന് കാണാൻ. നമ്മളിങ്ങനെ കാഴ്ച കണ്ടിങ്ങനെ ഞാനിപ്പോ പുറകിലേക്കും എല്ലാം ഞങ്ങള് പോവാ. അപ്പൊ അതിന്റെ ഭംഗി നിങ്ങൾക്ക് ഇങ്ങനെ ശരിക്കും കാണും. എന്താ ഒരു ഭംഗി അല്ലേ. ഇനി നമ്മൾ മെല്ലെ ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്, ഇതിൻ്റെ അകത്ത് ഇങ്ങനെ എന്തൊക്കെ സംഭവം എന്നറിയില്ലെങ്കിലും ഇതിൻ്റെ ഉള്ളിലും എന്തൊക്കെയോ ഉണ്ട്. ഇനിതേ ഇനി നമ്മൾ ഈ ഗേറ്റ് പുറത്തേക്കുള്ളതാണ്. ഈ പുറത്തേക്കുള്ള ഗേറ്റ് കടന്ന് കാണുമ്പോൾ കാണുന്നതാണ് കാട്ടത്. നമ്മുടെ അറ്റ്ലാന്റിക് സമുദ്രനെ കാണാം. ഇതിൻ്റെ നേരെ കാണുന്നതാണ് ഈ മുസ്സൻഡൻ ടെമ്പിൾ. ആ കാണുന്നത് അങ്ങോട്ടാണ് നമ്മൾ ഇനി പോണത്. കടലിന്റെ നടുക്ക് നിൽക്കണ പോലെ ഉണ്ട് അല്ലേ നമ്മുടെ ഈ മുസ്സൻഡൻ ടെമ്പിൾ കാണുമ്പോ. കാറ്റിന്റെ ഭയങ്കര ശല്യം ഉണ്ട്, ഒരു നിവൃത്തിയില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലത്തെ കാറ്റ ഇതാണ് നമ്മുടെ മുസ്സൻഡൻ ടെമ്പിൾ കേട്ടാ. അതിന്റെ ക്ലോസ്അപ്പ് ആയിട്ടുള്ള വീഡിയോ നീ കാണാം. ഇത് 1785 ഉണ്ടാക്കിയതാണ്. ഒരു ലൈബ്രറി ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. എന്താ അതിൻ്റെ ഒരു തലയെടുപ്പ് അല്ലേ. ഇതിങ്ങനെ നിൽക്കണ കടലിലേക്ക് ഇറങ്ങിയിട്ടാണ് ഇത് നിൽക്കണ കേട്ടാ. കണ്ട നേരെ ഭിത്തി, ഇവിടെ ഈ ഭിത്തി കെട്ടി കാരണം നമുക്ക് കെട്ടി പറഞ്ഞ് വിഴിഞ്ഞാൽ അല്ലാണ്ട് അഭ്യാസം കണ്ടു. നമ്മൾ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ റോമിലെ ടെമ്പിൾ ഓഫ് വെസ്തയുടെ മോഡലിലാണ് ഈ ലൈബ്രറി ഇങ്ങനെ ഈ ടെമ്പിള് പണി കഴിപ്പിച്ചാണത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കടലിനോട് ചേർന്ന് കിടക്കണ കാരണം നല്ല തണുപ്പുണ്ടാവുമല്ലോ. അപ്പോൾ ഇതിലേക്കുള്ള ഹീറ്റിംഗ് ഇതേ കണ്ട താഴത്ത് ഫയറിടും, അടിയിൽ തീയിട്ടിട്ട് മുകളിലേക്ക് അതിൻ്റെ ചൂടുണ്ടാവും മുറികളിലേക്ക്.
അതാണ് ഈ കാട്ട്. ഏണ്ട വടക്കുനാഥനും ഇങ്ങനെ നേരെ പാറമുക്കാവും നിക്കണ പോലെ ഇല്ലേ നോക്കി നിന്ന്. പാറമുക്കാവും വടക്കുനാഥനും അല്ലേ, അങ്ങനെ ഒരു ഒരു തോന്നലിവിടെ വന്നപ്പോ. നല്ല വെയിലാണ് കേട്ടാ, അതുപോലെ കാറ്റും നല്ല കാറ്റും നല്ല വെയിലും. വീഡിയോ ഒക്കെ നല്ല ക്ലാരിറ്റിയിൽ കിട്ടുന്നുണ്ട് നമുക്ക്. നമുക്ക് ഒന്നും കൂടി നമ്മുടെ ഈ തകർന്ന കൊട്ടാരം ഒന്ന് കാണാം. കേട്ടാ ഞാൻ അവിടെ സൂം ചെയ്യാം, നമുക്ക് കൂടുതൽ അടുത്തേക്ക് പോവാം. എന്റെ അതിന് രണ്ട് തൂണൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ടായിട്ടാണ്. നമ്മൾ ഈ മുസന്നൻ ടെമ്പിളിന്റെ താഴത്തേക്ക് ഇറങ്ങാണ് കേട്ടാ. നമ്മളെ താഴത്തേക്കട്ട കടലില്ലേ, അതിലേക്ക് അങ്ങോട്ടൊന്ന് ഇറങ്ങാം. ആ ബീച്ചിലേക്ക് കേട്ടാ, അതൊരു ഒടുക്കത്തെ വ്യൂ ആണ് ഇവിടുന്ന് അല്ലേ. എന്താ ഒരു കാഴ്ച! അങ്ങനെ നമ്മള് ബീച്ചിലേക്ക് ഡ്രൈവിന് തിരികെയാണ് കേട്ടാ. നമുക്ക് ഈ കടലിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ എല്ലാവരും ഓടിക്കണൊക്കെ ഉണ്ട് വണ്ടി. ഇവിടെ നല്ല രസമുണ്ട് കാണാൻ, അതുണ്ട് ഉള്ള ആൾക്കാരാണ് ഇവിടെ. നമുക്ക് കടലും കരയും ഇങ്ങനെ ചേർന്നിങ്ങനെ നമ്മൾ ബീച്ചിലെ തിരികെയാണ്. നമുക്കൊരു കാര്യം ചെയ്താലോ, വണ്ടി ഒന്ന് വെള്ളം തൊട്ടിട്ട് വരാം. അങ്ങോട്ട് വെച്ചു അങ്ങനെ പോയിട്ട് നമുക്ക് വെള്ളത്തിൽ കൂടെ ഒന്ന് കടൽ ടച്ച് ചെയ്താൽ പോവാം. അപ്പൊ നമ്മുടെ കടലിന്റെ ചേർന്ന് ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ഇത്തിരി വെള്ളത്തിൽ കൂടെ ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരെ കാണുന്നതാണ് മുസന്നൻ ടെമ്പിള് കേട്ടോ. ആ മുകളിൽ ഇങ്ങനെ മുസന്നൻ ടെമ്പിള് കാണാം സ്ട്രെയിറ്റില്. ഇവിടെയൊക്കെ ആൾക്കാർ നിറയെ ബീച്ചിൽ കാർ ഓടിക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്, പിള്ളേർ കളിക്കുന്നു, എല്ലാം ഉണ്ട് ഇവിടെ കേട്ടോ. അപ്പൊ നമ്മുടെ മുസന്നൻ ടെമ്പിളും അതുപോലെയുള്ള ഈ ഗാർഡനും അവിടെ നമ്മള് കടലിന്റെ സൈഡ് എല്ലാം അരിച്ചു പറക്കി വീഡിയോ എടുക്കും. അപ്പൊ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ തിരിച്ചു വന്ന അതേ കവാടത്തിൽ തന്നെ ഔട്ട് അടിക്കാണ്, നമ്മൾ പുറത്തു പോകണം. അപ്പൊ വീണ്ടും അടുത്ത വീഡിയോകളായിട്ട് കാണുന്നവരേക്കും അയ്യോ അലുമൊരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ഇത് എന്നും പറയേണ്ട കാര്യമില്ല കേട്ടാ. നിങ്ങളെന്നതിൻ്റെ ആൾക്കാര്, നിങ്ങൾ പിടിച്ചാൽ നമ്മൾ കൂടിയുണ്ട്. അപ്പൊ പിടിച്ചോ. വീണ്ടും കാണുന്നവരേക്കും വണക്കം.